ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നയൻതാരയുടെ പുതിയ മൂവിയിലെ നെട്രിക്കാൻ ഉണ്ടല്ലോ അതിന്റെ മുഴുവൻ കഥയാണ് കേട്ടോ. കഥയിലേക്ക് അടുക്കുന്നതിന് മുന്നേ കഥയെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടമായ മാത്രം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. CBI ഓഫീസറായിട്ടുള്ള ദുർഗ അനിയനുമായിട്ട് കാറിലിങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പൊ ചെറിയൊരു അശ്രദ്ധ കാരണം വണ്ടി ആക്സിഡന്റ് ആയി അപകടത്തിൽ അനിയൻ മരിക്കുകയാണ്. ദുർഗയുടെ കാഴ്ചശക്തി നഷ്ടമാകുകയാണ്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. ഈ ഇടയായിട്ട് കുറച്ച് പെൺകുട്ടികളെ കാണാതാവുന്നുണ്ട്. പിന്നിൽ എപ്പോഴത്തെയും പോലെ ഒരു സൈക്കോ തന്നെ. ഈ സൈക്കോ പെൺകുട്ടികളെ പിടിച്ച് ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് റേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവരാരും കൊല്ലപ്പെടുന്നില്ല, അവരവരുടെയും ബോഡിയും കിട്ടുന്നില്ല. ഒരു ദിവസം രാത്രി ഈ സൈക്കോയുടെ കയ്യിൽ ദുർഗ പെട്ടുപോവുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് അപകടത്തിലായത് ഈ സൈക്കോ തന്നെയായിരുന്നു കേട്ടോ. ചിലത് സംഭവിക്കുകയാണ്. അതിനുശേഷം കണ്ണിനൊട്ടും കാഴ്ചയില്ലാത്ത ദുർഗ ഈ സൈക്കോയുടെ പിന്നാലെ പിന്തുടർന്ന് പോവുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചോ എന്തായാലും കഥ വിശദമായിട്ട് തന്നെ നമ്മൾക്ക് കേൾക്കാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങ് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥയുടെ ഹീറോയിന് നയൻതാരയെ അവളുടെ പേര് ദുർഗ എന്നാട്ടോ ദുർഗയെ കാണിക്കുന്നുണ്ട്. ദുർഗ ഒരു CBI ഓഫീസറാണ്. അപ്പോൾ വളരെയധികം തിരക്കിട്ടുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അനിയൻ ഏതോ ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രഗ്സും മയക്കും മരുന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പാർട്ടിയിലെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിയിൽ നിന്നും തൻ്റെ അനിയനെ കൂട്ടിയിട്ട് വരികയാണ്. പിന്നീട് ജീപ്പിലേക്ക് അനിയനെ കയറ്റിയിട്ട് ദുർഗ ഇപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ അവൻ ഡോറ് തുറന്ന് പിന്നെ ഓടാൻ ശ്രമിക്കുകയാണ്. അവന് പിന്നെയും പോയി വലിച്ചു കൊണ്ടുവന്നിട്ട് വണ്ടിയിലിരുത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തെന്നോ വിലങ്ങ ഉപയോഗിച്ചിട്ട് അവന്റെ കൈ ആ ഒരു ജീപ്പിന്റെ ഒരു ഭാഗത്ത് തന്നെ അങ്ങ് ഫിക്സ് ആക്കി വെക്കുകയാണ്. പിന്നീട് അവരവിടുന്ന് പോവുകയാണ്. ഇപ്പൊ ദുർഗയുടെ അനിയൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? എന്റെ ഇഷ്ടത്തിനൊന്ന് വിട്ടുവിടെ. ഇപ്പൊ ദുർഗ പറയുകയാണ്, അങ്ങനെയൊന്നും നിന്നെ വിടാൻ പറ്റില്ല. അവരൊക്കെ വലിയ വലിയ വീട്ടിലത്തെ കുട്ടികളാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ്, ആരും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ. ഇപ്പൊ ദുർഗന്റെ അനിയൻ ചോദിക്കുകയാണ്, നീ എന്റെ യഥാർത്ഥ ചേച്ചിയൊന്നുമല്ലല്ലോ. ദുർഗ പറഞ്ഞു, ഓക്കെ എല്ലാം ശരിയാണ്, പക്ഷെ 15 വർഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജീവിച്ചത്. അതുകൊണ്ട് നിന്റെ കാര്യം എനിക്ക് നോക്കിയേ മതിയാവോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം കേട്ടോ, ദുർഗക്കും അവളുടെ അനിയനും. ഇപ്പൊ ദുർഗന്റെ അനിയൻ ചോദിക്കുകയാണ്, ചേച്ചി ഇതൊന്നും അയച്ചു തരുമോ? ഇപ്പൊ അവളത് അയച്ചു കൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. എന്തായാലും വീട്ടിലെത്തട്ടെ എന്ന് പറയുകയാണ്. ഈ സമയത്താണ് ദുർഗയുടെ അനിയന് അവളുടെ പോക്കറ്റിലായിട്ട് ആ ചാവി കാണുന്നത്. അത് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദുർഗ അതിനെ തടുക്കുകയാണ്. അതേസമയം തന്നെ ഡ്രൈവ് ചെയ്തതിന്റെ കണ്ട്രോൾ പോയിട്ട് വണ്ടി ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിവൈഡറിൽ ഇടിക്കുകയാണ് കേട്ടോ. അതൊരു മേൽപ്പാലമായിരുന്നു. ആ ഒരു ആക്സിഡന്റിൽ ദുർഗ തെറിച്ചു പോയിട്ട് മറ്റൊരു ഭാഗത്ത് വീഴുകയാണ്. നല്ല ഡാമേജ് വന്നിട്ടുണ്ട് അവളുടെ തലക്കൊക്കെ. ഇതേ സമയത്ത് ദുർഗയുടെ അനിയനാണെങ്കിലും ആ ഒരു ജീപ്പിൽ തന്നെ, അവന് ബോധമൊന്നും പോയിട്ടില്ല. അവന് ആ വിലങ്ങ് കയ്യിലുള്ളതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇവരുടെ ഈ ഒരു ജീപ്പ് ഉണ്ടല്ലോ, അത് ഈ ഓവർ ബ്രിഡ്ജിന്റെ, അതായത് മേൽപ്പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ വേണ്ടി നിൽക്കുക. അനിയൻ ഇങ്ങനെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ചേച്ചി ഓടിവാ ഓടിവാ, ഈ കെട്ടെന്ന് അഴിച്ചുക എന്നൊക്കെ പറയുന്നുണ്ട്. ദുർഗ ഇപ്പൊ പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. പക്ഷെ അവൾക്ക് ബോധം ശരിക്കും അങ്ങോട്ട് വരുന്നില്ല. കാഴ്ചയൊന്നും മര്യാദ കാണാൻ കഴിയുന്നില്ല. പതിയെ പതിയെ അവളുടെ അനിയന്റെ അടുത്തേക്ക് പോവാണ്. അനിയനാണെങ്കിലോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനിയനെ രക്ഷിക്കാൻ ദുർഗക്കായില്ല. അവൾ അവിടെ തന്നെ വീണു പോവുകയാണ്. ഇതേ സമയം ആ ഒരു ജീപ്പ് താഴേക്ക് വീഴുകയാണ്. അതേസമയം തന്നെ ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് ആ ഒരു ജീപ്പ് ആകെ തകർന്നു പോവുകയാണ്. അവളുടെ അനിയൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. പിന്നീട് ആളുകളൊക്കെ ഓടിക്കൂടുകയാണ്, ദുർഗേനെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയൊരു സർജറിയൊക്കെ കഴിഞ്ഞു. സർജറിന്റെ ഒടുവിലാണ് മനസ്സിലാകുന്നത് ദുർഗയുടെ കാഴ്ച നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ തന്നെ കഴിഞ്ഞു പോവുകയാണ്. ദുർഗ ആ വലിയൊരു ഷോക്കിൽ നിന്നും ഓവർകം ചെയ്ത് വരികയാണ്. ഇപ്പൊ ദുർഗ നല്ലൊരു ഡോണറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം അവളുടെ കണ്ണിന് അത്ര വലിയ ഡാമേജ് ഒന്നും ആയിട്ടില്ല. ചെറിയൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കാഴ്ച തിരിച്ചു കിട്ടും. അപ്പൊ അതിനായിട്ട് തന്നെ ദുർഗ കാത്തിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ഇപ്പൊ പുതിയൊരു SI വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് മണികണ്ഠൻ. പുതിയ SI ആട്ടോ, ചെറുപ്പക്കാരനാണ്. പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന മണികണ്ഠൻ എല്ലാവരും കളിയാക്കുകയാണ്. കാരണം അവൻ ഇന്ന് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഇന്ന് മണികണ്ഠൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുപോയിരുന്നു കേട്ടോ. വിധിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജയിലിലേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ആ പോകുന്ന വഴിക്ക് ആ ഒരു പ്രതി പറയുന്നുണ്ട്, സാറേ സാറേ എന്തായാലും ജയിലിലേക്ക് പോവല്ലേ, കുറച്ച് ഭക്ഷണം മേടിച്ചു തരുമെന്ന് ഇപ്പൊ ആ പ്രതി ചോദിക്കുകയാണ്. കുറെ നേരം ചോദിച്ചുകൊണ്ട് മണികണ്ഠൻ സമ്മതിക്കുകയാണ്. ഇപ്പൊ ഒരു തട്ടുകടേന്റെ അടുത്ത് നിർത്തിയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയാണ്. ഒരു ദോശയാണ് കേട്ടോ മേടിച്ച്. അപ്പൊ ഈ പ്രതിയാണെങ്കിലോ കുറെ സാമ്പാർ ഒഴിക്കോ ഒഴിക്കുന്നു ആ ഒരു തട്ടുകടക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതി വിലങ്ങും അയച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന അതേ സമയം തന്നെ ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ മണികണ്ഠന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ് ആ ഒരു പ്രതി. സാമ്പാർ മുഴുവൻ കണ്ണിലായി. അതുകൊണ്ട് തന്നെ ആ പ്രതി നിസ്സാരമായിട്ട് രക്ഷപ്പെടുകയാണ്. ഇതുപോലുള്ള അബദ്ധങ്ങൾ മണികണ്ഠന് പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെ പല പോലീസുകാരും അവനെ നല്ല രീതിയിൽ തന്നെ പരിഹസിക്കാറുണ്ട് കേട്ടോ. ഒരു വില കൊടുക്കാറില്ല. ഇനിയാണ് നമ്മൾ കഥയിലേക്ക് കടക്കാൻ പോകുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു വസ്ത്രം പോലും ദേഹത്തില്ലാത്ത ഒരു പെൺകുട്ടി ഒരു മുറിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ അടുത്തേക്കിട്ട് ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്. സംശയിക്കേണ്ട, ഒരു സൈക്കോ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ദേഹത്ത് ഒരു തരി പോലും വസ്ത്രമില്ലാത്ത ആ ഒരു പെൺകുട്ടി ഒരു ഗ്രില്ലിൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് അവിടെ ക്രൂരമായിട്ട് അവളെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ദുർഗയാണ്. അവളിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അവരെ സുപ്പീരിയർ ഓഫീസറെ കാണാൻ വേണ്ടിയിട്ട്. ദുർഗ പറയുകയാണ്, സാറേ എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കാൻ കഴിയുന്നില്ല. വല്ല പേപ്പർ വർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം മേലുദ്യോഗസ്ഥൻ പറഞ്ഞു, അതെന്തായാലും നടക്കില്ല, നിന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുർഗേനെ അവിടുന്ന് തിരിച്ചു വിടുകയാണ്. എന്തായാലും ശമ്പളം ദുർഗക്ക് കിട്ടും കേട്ടോ.
ആ ഒരു വിഷമത്തിൽ തന്നെ ദുർഗ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്താ പറയുക, ഗ്രീൻ സിഗ്നലിൽ വന്നിട്ടുണ്ട്, നടക്കാനുള്ള ആ ഒരു സമയം ആയിട്ടുണ്ട്. ആ ദുർഗ നടക്കുന്ന അതേ സമയത്ത് തന്നെ എന്താ പറയുക, റോങ് ആയിട്ടൊരു വണ്ടി വരികയാണ്. പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ നിന്നും ദുർഗ ഒഴിവാകുകയാണ്. പക്ഷെ പെട്ടെന്ന് അതിലൂടെ പോയ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ദുർഗയുടെ നായയുടെ കാലിൻ്റെ മുകളിലൂടെ കയറുകയാണ്. പെട്ടെന്ന് തന്നെ നായുമായിട്ട് ദുർഗ ഇപ്പോൾ ഒരു മൃഗാശുപത്രിയിലേക്ക് പോവുകയാണ്. കാലെല്ലാം വെച്ച് കെട്ടുകയാണ്. കാല് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസത്തെയും കൊണ്ട് ഈ പട്ടിയെ കൊണ്ട് നടക്കാൻ കഴിയില്ല ദുർഗയ്ക്ക്. പട്ടിയെ ദുർഗ വിളിച്ചിരുന്നത് കണ്ണാന്ന് കേട്ടോ, അപ്പോൾ നമുക്കും കണ്ണാൻ തന്നെ വിളിക്കാം. അങ്ങനെ വീട്ടിലെത്തി ദുർഗ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പാചകം ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക, കൈ തട്ടിയിട്ട് ഓരോ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നുണ്ട്, കൈ പൊള്ളി പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ദുർഗയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതായത് ദുർഗ വളർന്നത് ഒരു ഓർഫണേജിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മ വിളിക്കുകയാണ്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം, കുട്ടികളൊക്കെ നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുകയാണ്, എന്തായാലും ഞാൻ വരാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു അമ്മയും മകളെയാണ് കേട്ടോ. അപ്പോൾ ആ മോള് എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അമ്മേൻ്റെ അടുത്ത് ബൈയൊക്കെ പറഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവിടെ നമ്മുടെ സൈക്കോ നിൽക്കുന്നുണ്ട്. സൈക്കോടൊപ്പം പോരാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയെടുത്ത് പറയുന്നുണ്ട്. അവൾ ആദ്യകാലത്തിന് വിസമ്മതിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ഒരു ന്യൂഡ് ഇമേജ് കുറച്ച് വീഡിയോസും കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ കാറിൽ കയറിയിട്ട് ഈ സൈക്കോയി ആ ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അവൾ ആദ്യമൊന്നും കുടിച്ചില്ല, പക്ഷെ ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ കുടിപ്പിക്കുകയാണ്. ആ ഒരു വെള്ളം കുടിച്ചതിലൂടെ അവൾ മയങ്ങി വീഴുകയാണ് അവിടെ. കുറേ നേരം കഴിഞ്ഞിട്ട് മകളെ തിരിച്ച് വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ ആ ഒരു അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് മകളെ കാണാതായിരുന്നു. ഇപ്പോൾ പോലീസുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും റിലേഷനൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊന്നും ഇല്ലാന്നിപ്പോൾ അമ്മ പറയുകയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മണികണ്ഠനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനും നോട്ട് ചെയ്യാനും വേണ്ടി പറയുകയാണ്. നോട്ട് ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള ഒരു കാര്യം നീ ചെയ്യേണ്ടെന്നപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്. എന്താ പറയുക, നല്ലൊരു ജോബ് കൊടുക്കുന്നില്ല, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ദുർഗ ഇപ്പോൾ ഓർഫണേജിലേക്ക് പോവുകയാണ്. കുട്ടികളൊക്കെ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല അവളുടെ അമ്മയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓർഫണേജിൽ കൂടെ നടക്കുമ്പോൾ ദുർഗയ്ക്ക് അവളുടെ ആ ഒരു പഴയ ഓർമ്മയ്ക്ക് വരുന്നുണ്ട്. തൻ്റെ അനിയൻ്റെ കൂടെ ആ ഒരു ചെറുപ്പത്തിൽ കളിച്ചു നടന്നതും അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ദുർഗയ്ക്ക്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ദുർഗയോട് അമ്മ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവളുടെ അമ്മ അവൾക്കായിട്ട് എന്തോ ഒരു ഡിവൈസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിവൈസ് കൊടുക്കണം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വൈബ്രേഷൻ ഇങ്ങനെ വരും. അപ്പോൾ തൊട്ടടുത്തൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു മെഷീനിലൂടെ മനസ്സിലാക്കാൻ കഴിയും, ആൾ എത്ര ദൂരത്താണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ പറയുന്നുണ്ട്, അന്നത്തെ ദിവസം നിനക്ക് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിൻ്റെ അനിയനെ രക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ ദുർഗ പറയുകയാണ്, അപ്പോൾ നിങ്ങളും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലേ, എൻ്റെ അനിയനെ കൊന്നത് ഞാൻ തന്നെയാണെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്, ഇതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ലേ. മോളെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ അമ്മയെ പറയുന്നുണ്ടെങ്കിലും ദുർഗയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളിപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടുന്ന് പോവുകയാണ്. ഓർഫനേജിലെ അമ്മ ഒരുപാട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് എന്താ ചെറിയൊരു ആ ഒരു വിഷമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ഒറ്റയ്ക്ക് തന്നെ അവിടുന്ന് പോവുകയാണ്. നേരെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. ദുർഗയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം തന്നെ കാര്യങ്ങൾ ചുറ്റും നടക്കുന്നത് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡോഗിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നടക്കാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദുർഗയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് ഇവിടെ ഇങ്ങനെ അധികം നേരം നിൽക്കുന്ന അത്ര പന്തിയല്ല. അപ്പോൾ ഒരു കോൾ ടാക്സിയിലേക്ക് വിളിച്ചിട്ട് ഒരു ടാക്സി ഇങ്ങോട്ട് അയക്കാൻ പറയുകയാണ്. അവർ അയക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ടാക്സി വന്നിട്ടുണ്ട്. ആ ടാക്സിയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ദുർഗ കയറുകയാണ്. ആ ടാക്സിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സൈക്കോ തന്നെയായിരുന്നു കേട്ടോ. അതൊരു ടാക്സി അല്ലായിരുന്നു. ദുർഗയെ ട്രാപ്പിലാക്കാൻ തന്നെയാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ദുർഗയ്ക്ക് മനസ്സിലായി ഇതൊരു ടാക്സി അല്ല. കാരണം ഒരു ടാക്സിയുടെ സീറ്റ് ഇത്രത്തോളം നല്ലൊരു ലെതറായിരിക്കില്ല. അപ്പോൾ അവൾ ചോദിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ ഇത് നല്ല ടാക്സിയാണ്, ക്വാളിറ്റി കൂടിയ ടാക്സിയാണെന്നൊക്കെ ഇപ്പോൾ ആ ഒരു സൈക്കോ പറയുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇപ്പോൾ ദുർഗ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ ആ ഒരു സൈക്കോ പറയുകയാണ്. ഇപ്പോൾ ദുർഗയ്ക്ക് ആ ഒരു കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മെഡിസിൻ്റെ ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ഒന്ന് താഴ്ത്തുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു സ്മെല്ല് പോവുമല്ലോ. ഇപ്പോൾ ആ സൈക്കോ ദുർഗയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, വൊമിറ്റിംഗ് വന്നപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു വെള്ളത്തിനും എന്തോ ഒരു മണത്തിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ദുർഗ അത് കുടിച്ചില്ല കേട്ടോ. ജസ്റ്റ് എസ്കേപ്പ് ആയി എന്ന് പറയാം. ഇതേ സമയത്ത് ഈ സൈക്കോ ചെന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കാർ ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ദുർഗ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കോ പറഞ്ഞു, ഒന്നുമില്ല, ചെറിയൊരു നായയുടെ ദേഹത്ത് വണ്ടി തട്ടിയതാണ്. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് ഈ സൈക്കോ എന്ത് ചെയ്തെന്നോ, ആ ഒരു പെൺകുട്ടി എടുത്ത് നേരെ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടിടുകയാണ്. പക്ഷേ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും ദുർഗയ്ക്ക് അങ്ങനെ എന്താ പറയുക വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം, എന്താണ് കാര്യം. സൈക്കോ ഇപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ പോലെ സംസാരിക്കുകയാണ്. മാഡം നിങ്ങൾ കാറിൽ കയറി ഞാൻ ലൊക്കേഷനിലേക്ക് കൊണ്ടാക്കാം. പക്ഷേ ദുർഗയ്ക്ക് എന്താ പറയുക എന്തോ ഒരു പേടി, എന്തോ ഒരു അപകടം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഈ സൈക്കോയുടെ ആ ഒരു സംസാരത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. ദുർഗ പിന്നീട് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ദുർഗയെ ബലമായിട്ട് തന്നെ തള്ളിയിട്ടുകൊണ്ട് ആ സൈക്കോ പിന്നീട് അവിടുന്ന് പോവുകയാണ്. കാരണം ചുറ്റുപാടും ചില ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കണം. ദുർഗ പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ ഒരു ബ്ലൈൻഡ് വുമൺ ആണ്. അപ്പോൾ അവളൊന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മണികണ്ഠനെയാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു കണ്ണ് കാണാത്ത സ്ത്രീ എന്തൊക്കെ പറയാൻ പറ്റും, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ദുർഗയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ദുർഗ പറഞ്ഞു, നിങ്ങൾ കണ്ണ് കാണുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് എങ്ങനെയാണ് ചോദിക്കുക, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചോ, കാരണം എനിക്ക് അതുപോലെ പറഞ്ഞു തരാൻ കഴിയും. പിന്നീട് ദുർഗയ്ക്ക് മനസ്സിലായതുപോലെ തന്നെ അയാൾ അത്യാവശ്യം തടിയുള്ള ഒരാളാണ്, ആരോഗ്യമുള്ള ഒരാളാണ്, അത്യാവശ്യം ഹൈറ്റും ഉണ്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. മാത്രമല്ല അയാളുടെ കാറിന് ചെറിയൊരു ഡാമേജും വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ സൈക്കോ അവൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദുർഗയുടെ ആ ഒരു ഐ ഡി കാർഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ആ ഐ ഡി കാർഡിലൂടെ സൈക്കോയ്ക്ക് മനസ്സിലായി ദുർഗ ഒരു CBI ഓഫീസറാണെന്ന്.
ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ മണികണ്ഠൻ പുതിയതായിട്ട് വന്ന ആ ഒരു കേസിനെ കുറിച്ച് കുറച്ച് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ നോക്കിക്കോളും. ഇപ്പോൾ അവരെ മേലുദ്യോഗസ്ഥരെ വിളിക്കുകയാണ്, എന്തായി പെൺകുട്ടികളെ ഓരോരുത്തരെയായിട്ട് കാണാതാവാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എന്തായി അന്വേഷിച്ചിട്ട് നീ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവരിപ്പോൾ മറുപടി പറയാം. ഇതേസമയം ആ ഒരു സൈക്കോ ഉണ്ടല്ലോ, അവനിക്കിപ്പോൾ ദുർഗയുടെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ ഐ ഡി കാർഡിലെ നമ്പർ വെച്ചിട്ട് ദുർഗയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദുർഗ ഇപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തു, പക്ഷേ സൈക്കോ ഒന്നും സംസാരിക്കില്ല. ദുർഗ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹലോ ഹലോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം വെച്ചിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പ്രാപിക്കുകയാണ് ആ ഒരു സൈക്കോ. ഇതേ സമയം എസ് ഐ മണികണ്ഠൻ ഉണ്ടല്ലോ, അവൻ്റെതായ രീതിയിൽ അന്വേഷണം തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ടാക്സിയുടെ ഓഫീസിലേക്ക് ചെന്നിട്ട് ഇതേപോലെ എന്താ പറയുക, ചെറിയതായിട്ട് ഒരു ആക്സിഡൻറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടാക്സി നിങ്ങളുടെ കമ്പനിയുടെ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അവർ പറയുകയാണ് അങ്ങനെ ഒരു ടാക്സി ഞങ്ങൾക്കില്ല, ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് അവർ. പിന്നീട് മണികണ്ഠൻ അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ അവർ ടാക്സി ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വരികയാണ് കേട്ടോ. അവൻ്റെ പേരാണ് ഗൗതം. ഗൗതം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതായത് ആ ഒരു ടാക്സിയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് പൈസയൊക്കെ കിട്ടുന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അല്ല ചിലപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു കാറായിരിക്കുമെന്ന് ഗൗതം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ എസ് ഐ ആയിട്ടുള്ള മണികണ്ഠൻ നേരെ ദുർഗയുടെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ദുർഗ ഒരു CBI ഓഫീസറാണെന്ന് ഇപ്പോൾ മണികണ്ഠന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ തന്നെ സഹായിക്കാൻ പറ്റുമോ എന്നിപ്പോൾ ദുർഗയടുത്ത് ചോദിക്കുകയാണ് മണികണ്ഠൻ. ദുർഗ പിന്നീട് പറയുകയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് തന്നെ പറഞ്ഞു തന്നല്ലേ. ഈ സമയത്താണ് മണികണ്ഠനൊരു കോള് വരുന്നത്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പയ്യൻ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു കാറിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദുർഗയും മണികണ്ഠനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടേക്ക് വന്നിരുന്നത് ഗൗതമായിരുന്നു. ആക്സിഡൻറ്റ് ആയിട്ടുള്ള ഒരു ടാക്സി കണ്ടിരുന്നു എന്ന് ഗൗതമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗൗതം പറയുകയാണ്, അത് ടാക്സി ഒന്നുമല്ല, ഒരു സാധാരണ പ്രൈവറ്റ് കാറാണ്. ഇപ്പൊ ദുർഗ പറയുകയാണ്, അല്ല അല്ല അത് ടാക്സി തന്നെയാണ്. ഇപ്പൊ എസ് ഐ ആയിട്ടുള്ള മണികണ്ഠന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കണം, അല്ലെങ്കിൽ വെറുതെ പൈസയ്ക്ക് വേണ്ടി വന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന് ചീത്ത പറഞ്ഞിട്ട് ഗൗതമിന് പറഞ്ഞേക്കാണ്. പിന്നീട് മണികണ്ഠൻ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, മാഡം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ പറഞ്ഞതിന് കൂടുതലായിട്ട് അറിയോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ദുർഗ പറഞ്ഞു, എനിക്ക് അവന്റെ ശബ്ദം വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷെ ഇവർ ആരും അറിയാതെ തന്നെ ആ ഒരു സൈക്കോ പോലീസ് സ്റ്റേഷൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ദുർഗ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ടാവുന്ന ഈ സൈക്കോ ഉറപ്പായിരുന്നു. മാത്രമല്ല ഈ ഗൗതം ഇനി സൈക്കോ കാണുകയാണ്, അവനും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഈ സൈക്കോക്ക് തോന്നുകയാണ്. ഇതേ സമയം ദുർഗ മണികണ്ഠനെയും കൂട്ടിട്ട് നേരെ ഒരു എന്താ പറയുക, കുറേ ടാക്സിയൊക്കെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള ഒരുപാട് ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ദുർഗയ്ക്ക് മനസ്സിലായി ഈ ഡ്രൈവർമാരൊന്നും അല്ല അത്. കുറേ നേരം ശ്രമിച്ചിട്ടും ദുർഗയ്ക്ക് അങ്ങനെ ഒരു വോയിസ് കണ്ടെത്താനായില്ല കേട്ടോ. പിന്നീട് മണികണ്ഠനോട് ദുർഗ പറയുകയാണ്, ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റിയതായിരിക്കണം, അവൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രൈവറ്റ് കാർ ആയിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ മണികണ്ഠൻ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല മാഡം. ഇപ്പോൾ ദുർഗ പറഞ്ഞു, എന്തായാലും നമുക്ക് എന്തായാലും ഗൗതമിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം, അവനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ രാത്രിയായി. ഗൗതം ഇപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഒരു വിജനമായ സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഗൗതമിന് ഇങ്ങനെ തോന്നുന്നുണ്ട്, തൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, എന്ത് ചെയ്യുക. ഗൗതം പിന്നീട് ഒന്നും ആലോചിച്ചില്ല, ഓടാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ ഒരു സൈക്കോ അവനെ പിടിച്ചിരുന്നു കേട്ടോ. അവന് ക്രൂരമായിട്ട് തന്നെ അടിച്ചുകൊടുക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വരുന്നത്, വേസ്റ്റ് എന്തോ കളയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വേസ്റ്റ് കുപ്പയിലേക്ക് ഇതിങ്ങനെ ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ഒരു പയ്യനെ മർദ്ദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് ദുർഗയും മണികണ്ഠനും വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗൗതമിനെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ബാക്കിയും കൊണ്ട് അവൻ മരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ദുർഗ പിന്നീട് ഗൗതമിൻ്റെ ആ ഒരു മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. അവനന്ന് ബോധമൊന്നും വന്നിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അവന് ബോധം വന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ദുർഗ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദുർഗൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗൗതം പറയുകയാണ്, കാരണം ദുർഗ കാരണമാണല്ലോ ഗൗതമിന് ഇക്കാര്യമൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് ഇപ്പോൾ ദുർഗൻ്റെ അടുത്ത് ഗൗതം പറയുകയാണ്. അപ്പോൾ ചെറിയൊരു വിഷമത്തിൽ തന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് വരികയാണ് ദുർഗ. അവളുടെ അടുത്തേക്കായിട്ട് ഇപ്പോൾ മണികണ്ഠൻ വരുന്നുണ്ട്. മണികണ്ഠൻ്റെ അടുത്ത് ഇപ്പോൾ ദുർഗ സോറി പറയുകയാണ്, ഞാൻ തന്ന ഒരു റോങ് ഇൻഫർമേഷൻ്റെ പുറത്താണല്ലോ നമുക്ക് ഇത്രത്തോളം അബദ്ധങ്ങൾ പറ്റിയത്. മണികണ്ഠൻ പറയുന്നുണ്ട്, മാഡം അതൊക്കെ ഒരു കേസ് അന്വേഷണത്തിൽ സ്വാഭാവികമല്ലേ. പിന്നീട് ദുർഗ പറയുകയാണ്, എന്തായാലും നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കി, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ദുർഗ പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ദുർഗ. രാത്രി ആയിട്ടുണ്ട്. ഈ സമയത്താണ് ദുർഗയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചത് ആ സൈക്കോ തന്നെയായിരുന്നു കേട്ടോ. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ദുർഗയ്ക്ക് കാര്യം മനസ്സിലായി. ആ സൈക്കോ ഇപ്പോൾ ദുർഗയെ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലും, എല്ലാവരും ഞാൻ നശിപ്പിക്കുന്നപ്പോൾ ആ സൈക്കോ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ദുർഗ ഭയന്നുപോയി. പിന്നീട് അവൾ വേഗം നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാരണം ഗൗതമിൻ്റെ ജീവനും ആപത്താണ് ഇപ്പോൾ ദുർഗയ്ക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴേക്കും ഗൗതം ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഗൗതം പറഞ്ഞു, നിങ്ങളൊന്ന് പോയി തരുമോ, നിങ്ങളാണ് ഇപ്പോൾ എനിക്ക് ശല്യം ഉണ്ടാകുന്നത്. ഗൗതം ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ബൈക്ക് എന്തോ സ്റ്റാർട്ടായില്ല. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഗൗതം അവൻ്റെ കൂട്ടുകാരും കൂടെ. പക്ഷേ ദുർഗയ്ക്ക് ഗൗതമിന് അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ലായിരുന്നു കേട്ടോ. കാരണം സൈക്കോ അവൻ്റെ പിന്നാലെ തന്നെയുണ്ടെന്ന് ദുർഗയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവനിങ്ങനെ പറയുന്നുണ്ട്, ശല്യം അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ, കുടുങ്ങിയല്ലോ ദൈവമേ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ദുർഗ അവിടെ വന്ന ഒരു ട്രെയിനിൽ കയറിയിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ട്രെയിനിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു സൈക്കോ ഇപ്പോൾ ഗൗതം കാണുകയാണ്. പെട്ടെന്ന് തന്നെ ദുർഗയുടെ ഫോണിലേക്ക് ഗൗതം വിളിച്ചു. പിന്നീട് ഗൗതം പറയുകയാണ്, മാഡം മാഡം നിങ്ങളുടെ മുന്നിൽ തന്നെ ആ ഒരു സൈക്കോ നിൽക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ആ ഒരു ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഗൗതം പറയുകയാണ്, മാഡം നിങ്ങളൊരു കാര്യം
ചേഞ്ച് ചെയ്യും, ഹെഡ്സെറ്റ് കുത്തുക, എന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക, ഞാൻ കാര്യങ്ങൾ അതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ മുഖത്ത് നിങ്ങൾ ഭയം കാട്ടുകയും ചെയ്യരുത്, അവനെ കണ്ട ഭാവം നടിക്കുകയും ചെയ്യണ്ട. ഇപ്പൊ ദുർഗ അതുപോലെ തന്നെ ചെയ്യുകയാണ്, വീഡിയോ കോൾ ചെയ്യാണ് ഇപ്പൊ ഗൗതമിന്. ഗൗതം ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സ്ക്രീനിലൂടെ വ്യക്തമായിട്ട് തന്നെ കാണാനുണ്ട് കേട്ടോ. മാഡം അടുത്ത സ്റ്റോപ്പിൽ തന്നെ നിങ്ങൾ ഇറങ്ങണം, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് ഇപ്പൊ ഗൗതം പറയുന്നുണ്ട്. അവനിപ്പോ അവന്റെ ഒരു ഫ്രണ്ടിന്റെ ബൈക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ദുർഗ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ആ ഒരു വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കോ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് വരുന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ ആ ഒരു കോളിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആര്, ഗൗതം. അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ദുർഗ ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ആ ഒരു വീഡിയോ കോളിലൂടെ ഇപ്പോൾ ഗൗതം കാണുന്നുണ്ടല്ലോ, ദുർഗയ്ക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഗൗതമിന് കാണാൻ കഴിയുമല്ലോ. അവനിങ്ങനെ പറയുന്നുണ്ട്, മേഡം മേഡം നിങ്ങളുടെ തൊട്ട് പിന്നാലായിട്ട് തന്നെ ആ ഒരു സൈക്കോ ഉണ്ട്, പെട്ടെന്ന് പോകുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആ ഒരു സൈക്കോ വന്നിട്ട് ദുർഗയുടെ പിന്നിലായിട്ട് ഒരു കത്തി വെക്കുകയാണ്, അനങ്ങാതെ നിൽക്കാൻ പറയുകയാണ്. പക്ഷേ ദുർഗ ഒരു പോലീസുകാരിയാണല്ലോ, അതിനെ എന്താ പറയുക, എതിർക്കുകയാണ്, അവനെ തട്ടിയിടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ. ദുർഗയുടെ കൂടെ അവളുടെ നായിയായിട്ടുള്ള കണ്ണനും ഉണ്ട്. പക്ഷേ ആ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ ദുർഗനും കണ്ണനും രണ്ടും രണ്ട് വഴിക്കായിട്ട് പിരിയാണ്. ഇപ്പോൾ ദുർഗ എങ്ങനെയൊക്കെ ഓടിയിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടിയിലുള്ള ഒരു ലിഫ്റ്റിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ ഒരു സൈക്കോ വന്നിട്ടുണ്ട്. സൈക്കോമായിട്ട് എന്താ പറയുക, ദുർഗ പരമാവധി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സൈക്കോ പിന്നീട് എന്താ പറയുക, ഒരു സൂചി ദുർഗയുടെ കഴുത്തിലേക്ക് കുത്തി കയറ്റുകയാണ്. മാത്രമല്ല അതിലെ മരുന്ന് ഇപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് നേരം കൊണ്ട് തന്നെ ദുർഗ ഇപ്പോൾ മയങ്ങി വീഴുകയാണ്. അവളിപ്പോൾ അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കണ്ണൻ ഓടി വരികയാണ് കേട്ടോ. കണ്ണൻ ഇപ്പോൾ ആ ഒരു സൈക്കോമായിട്ട് എന്താ പറയുക, അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കോക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ആ ഒരു നായ എന്താ പറയുക, തലങ്ങും വിലങ്ങും കുത്തുകയാണ്. അവിടെ വെച്ച് തന്നെ കണ്ണൻ എന്താ പറയുക, മരിച്ചു പോവാണ്. കണ്ണൻ കടിച്ചതുകൊണ്ട് തന്നെ ഈ സൈക്കോയുടെ ദേഹത്ത് ഒരുപാട് പരിക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഗ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല, അവൻ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ അവിടെ വൃത്തിയാക്കുന്ന ആൾക്കാരൊക്കെ വന്നപ്പോൾ ലിഫ്റ്റിൽ ബോധം കെട്ടി കിടക്കുന്ന ദുർഗയാണ് കാണുന്നത്. പിന്നീട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ദുർഗയെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ഇതേ സമയം തന്നെ പോലീസുകാർ ഇക്കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മണികണ്ഠനും അവിടെ ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള പോലീസുകാരൊക്കെ ഈ ഒരു സൈക്കോയുടെ ആ ഒരു ഇമേജ് CCTV ഫുട്ടേജിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ അവൻ്റെ മുഖം ഒന്നിലും പതിഞ്ഞിട്ടില്ലായിരുന്നു, അവർക്ക് വ്യക്തമായൊരു രൂപം കിട്ടിയില്ല. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവർക്കിപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് ദുർഗ. അവൾക്ക് കാവലായിട്ട് തന്നെ ഗൗതം തൊട്ടടുത്തുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദുർഗയ്ക്ക് ബോധം വന്നു. ഇപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ്, എന്നെ ആരാണ് രക്ഷിച്ചത്? ഇപ്പോൾ ഗൗതം പറയുകയാണ്, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലല്ലത്, എന്നെ രക്ഷിച്ചത് ആരാണെന്ന് ദുർഗ ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ നായ തന്നെയാണ്. പക്ഷേ അവനെ ആ ഒരു സൈക്കോ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദുർഗയ്ക്ക് എന്താ പറയുക, സ്വന്തം ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കണ്ണനോട്. അതുകൊണ്ട് തന്നെ അവൾ പൊട്ടിക്കരയാണ്. പിന്നീട് ഗൗതം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവൻ കണ്ട ആ ഒരു സൈക്കോയുടെ ഏകദേശം രൂപമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചിത്രകാരൻ്റെ സഹായത്തോടു കൂടി അത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വളരെയധികം എന്താ പറയുക, വിഷമത്തിലിരിക്കുകയാണ് ഇപ്പോൾ ദുർഗ. അവളുടെ അടുത്തേക്ക് ഇപ്പോൾ മണികണ്ഠൻ വരികയാണ്. ഇപ്പോൾ മണികണ്ഠൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ ദുർഗ ഒരു കാര്യം പറയുകയാണ്, എനിക്കൊരു കാര്യം ഉറപ്പാണ്, അതായത് എൻ്റെ കഴുത്തിൽ അന്ന് അവൻ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ അത് നല്ല പ്രൊഫഷണലായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല അവൻ്റെ കാറിൽ ഞാൻ അന്ന് ആദ്യമായിട്ട് കയറിയപ്പോൾ നല്ല രീതിയിൽ തന്നെ മെഡിസിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാണ് അവനൊരു ഡോക്ടറാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് കാണുകയാണ്, ഒരു ഹോസ്പിറ്റലിൽ. ദുർഗ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു ആ ഒരു സൈക്കോ, അവനൊരു ഡോക്ടറായിരുന്നു കേട്ടോ, ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ഇല്ലീഗലായിട്ടുള്ള ചില കാര്യങ്ങളും അവൻ ചെയ്യാറുണ്ട്. അതായത് എന്താ പറയുക, ആവശ്യമില്ലാത്ത ഗർഭമൊക്കെ ഉണ്ടല്ലോ, അത് അലപ്സിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ അതിനായിട്ട് തന്നെ അവൻ്റെ ക്ലിനിക്കിലേക്ക്, സൈക്കോയുടെ ക്ലിനിക്കിലേക്ക് ഒരു ഏജൻറ്റ് വഴി പല പെൺകുട്ടികളും വരാറുണ്ട് കേട്ടോ. ആ ഒരു ഏജൻറ്റിനെയും ഓർത്തു വെച്ചോ. അവനിലൂടെയാണ് പിന്നീട് ദുർഗ ഈ സൈക്കോയിലേക്ക് എത്തുന്നത്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ആ ഒരു സൈക്കോയുടെ ഏകദേശം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കാര്യത്തിനെല്ലാം മുന്നിട്ട് ഇറങ്ങിയ മണികണ്ഠൻ ഇപ്പോൾ അവിടെ എല്ലാ പോലീസുകാരെ അവോയ്ഡ് ചെയ്യുകയാണ്. നീ ഇനി ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നതെന്ന് പറയുകയാണ്. മണികണ്ഠൻ നല്ല രീതിയിൽ തന്നെ വിഷമമായിട്ടുണ്ട്. ഇപ്പോൾ മണികണ്ഠൻ്റെ അടുത്തേക്ക് ദുർഗ വരികയാണ്. അവളുടെ കൂടെ തന്നെ ഗൗതമുണ്ട്. മണികണ്ഠൻ പറഞ്ഞു, കേസിന് ചുമതല ഇനി മുതൽ എനിക്കല്ല, മറ്റൊരു ടീമിനാണ്. ഇപ്പോൾ ദുർഗ പറഞ്ഞു, ഇല്ല ഇല്ല, അത് നമ്മൾ തന്നെ അന്വേഷിക്കണം, കാരണം നമ്മൾക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് റൂട്ട് അറിയുള്ളൂ. ഇനി ഒരു പെൺകുട്ടിയും തട്ടിക്കൊണ്ടുപോകാൻ സമ്മതിക്കരുത്, കാരണം ഏകദേശം 5-6 പെൺകുട്ടികളായിട്ടും ആ ഒരു സൈക്കോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ദുർഗ പറഞ്ഞു, എന്തായാലും നമുക്ക് നമ്മുടെ രീതിയിൽ ഒന്ന് അന്വേഷിക്കുക, കാണാതായ പെൺകുട്ടികളുടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൂട്ടുകാരികളുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചു പോകാം. പിന്നീട് അങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ ദുർഗ പല കാര്യങ്ങളും ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും അറിയില്ല, വ്യക്തമായിട്ട് ഒരു കാര്യം അവൾ പറയുന്നില്ല. ഇപ്പോൾ ദുർഗ പറയുകയാണ്, നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളുടെ എന്താ പറയുക, ഇതുപോലെ തുറന്നു പറയാത്തത് കൊണ്ടാണ് ഇതുവരെ പോലുള്ള സൈക്കോള് ഇങ്ങനെ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിനക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറ. പിന്നീട് ആ പെൺകുട്ടി അവൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ എല്ലാം തുടക്കം, അതായത് ഈ കാണാതായ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതിലൂടെ പ്രെഗ്നൻ്റ് ആയി. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങളൊരു ഡോക്ടറെ അടുത്തേക്ക് പോയി. അതിൻ്റെ ശേഷമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ ദുർഗ ചോദിക്കുകയാണ്, ഏതാണ് ഡോക്ടർ? ഇപ്പോൾ ആ ഒരു കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടി പറയുകയാണ്, ഞങ്ങൾക്ക് അറിയില്ല, ഒരു ഏജൻറ്റ് വഴിയാണ് ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്, ആ സ്ഥലം ഏതാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതായത് ഈ അബോർഷന് വേണ്ടി പെൺകുട്ടികൾ പോകുമ്പോൾ അവരുടെ ന്യൂഡായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അത് കാണിച്ചാണ് ഇവരെ പേടിപ്പിക്കുന്നതും അവർ ഈ ഒരു സൈക്കോ കൂട്ടി കൊണ്ടുവന്നതും. കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ ഒരു ഡീലറിലൂടെ മാത്രമേ ഈ സൈക്കോയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് തന്നെ ചെറിയൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഇവർ. അതായത് ദുർഗയ്ക്ക് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അത് അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നൊരു രീതിയിൽ ചെറിയൊരു പ്ലാൻ അവരുണ്ടാക്കുകയാണ്. ഏജൻറ്റിനെ വിളിക്കുകയാണ് കേട്ടോ. ഏജൻറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
പക്ഷേ ദുർഗ എന്താ പറയുക, കണ്ണ് കാണുന്ന ഒരു സ്ത്രീയെ പോലെ തന്നെയാണ് അഭിനയിക്കുന്നത്, ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഈ ഒരു ഏജന്റ് ഒരു വണ്ടിയിലേക്ക് ദുർഗയെ കയറ്റുകയാണ്. ആ കയറുന്ന സമയത്ത് ദുർഗയുടെ കണ്ണ് ഒരു കറുത്ത തുണി വെച്ച് കെട്ടുന്നുണ്ട്, കാരണം പോകുന്ന സ്ഥലം മനസ്സിലാക്കാൻ പാടില്ല. പിന്നീട് ദുർഗയുമായിട്ട് ആ ഒരു ഏജന്റ് സൈക്കോയുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ആ ഒരു വാഹനത്തിന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഗൗതമം പോകുന്നുണ്ട് അവന്റെ ബൈക്കുമായിട്ട്. മണികണ്ഠനാണ് ഇതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് പോലീസുകാരെ കൂട്ടിക്കൊണ്ട് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് ആ ഒരു സൈക്കോയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ദുർഗയെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു കാറിന്റെ പിന്നാലെ തന്നെ ഇപ്പോൾ ഗൗതം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് വെച്ച് ഗൗതമിനെ ട്രാഫിക് പോലീസ് പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുർഗയുടെ ആ ഒരു കാറിന്റെ പിന്നാലെ പോകാൻ കഴിഞ്ഞില്ല അവന്. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ മണികണ്ഠൻ ഇപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു ചെറിയ ഫോഴ്സിനെ താ എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. അത് ഈ സമയത്താണ് മണികണ്ഠൻ ഒരു കോള് വരുന്നത്, വിളിച്ചത് ഗൗതമായിരുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗൗതം പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ഒരു ഫോണ് ട്രാഫിക് പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ പറയുകയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രാഫിക് പോലീസ് ഇപ്പോൾ ഗൗതമിനെ വിടുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കുറച്ച് ദൂരം ആ ഒരു വണ്ടി പോയിരുന്നു, ഒരുപാട് റോഡുകളുള്ള വലിയൊരു നഗരം തന്നെയല്ലാതെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൗതമിന് ആ ഒരു കാറിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാറിന്റെ ചെറിയൊരു ഇമേജ് ഈ ഗൗതം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവന്റെ ഓരോ ഗ്രൂപ്പുകളിലേക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. അവരുടെ ആ ഒരു നഗരത്തിലുള്ള ഓരോ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ തരണം എന്നിപ്പോൾ ഗൗതമ് ആ ഒരു വാട്സപ്പിലൂടെ വോയിസും അയക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ആ ഒരു ഏജന്റ് ദുർഗയുമായിട്ട് ഇപ്പൊ ആ ഒരു സൈക്കോയുടെ ക്ലിനിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഒറ്റപ്പെട്ട സ്ഥലം തന്നെയായിരുന്നു അത്. ദുർഗ പിന്നീട് ആ ഒരു ക്ലിനിക്കിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ സമയത്തെല്ലാം അവർക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, അതായത് പോലീസ് എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ തന്റെ പിന്നിലായിട്ട് ഗൗതമും ഉണ്ട്. പക്ഷേ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളൊന്നും ഈ ദുർഗക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അവള് ആ ഒരു ക്ലിനിക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ആ സൈക്കോ ആയിട്ടുള്ള ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. ദുർഗയെ കണ്ട സമയത്ത് അവനും ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് ദുർഗ സംസാരിക്കുകയാണ്, നിന്നെ പിടിക്കാനായിട്ട് പോലീസുകാർ ഇവിടെ ചുറ്റും വളഞ്ഞിട്ടുണ്ട്, പോലീസിന്റെ മുഴുവൻ ഫോഴ്സ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു സൈക്കോ ഭയന്ന് പോയി, അവനിപ്പോ പുറത്തേക്ക് ചെന്ന് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കി, അവിടെ ആരും കാണാനില്ല. ഇതേ സമയം തന്നെ ഗൗതമ് അവന്റെ ഓരോ കൂട്ടുകാർക്കും ഈ ഒരു ഇമേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ചിലരൊക്കെ എന്തൊക്കെയോ ഇൻഫർമേഷൻ ഇപ്പൊ ഗൗതമിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം ആ ഒരു ക്ലിനിക്കിന്റെ ഉള്ളിലേക്ക് തിരിച്ചു വന്ന സൈക്കോയ്ക്ക് മനസ്സിലായി, ഇവിടെ ഒരു പോലീസുകാരും ഇല്ല, ആരുമില്ല. ഇപ്പൊ അവിടെ വെച്ച് ദുർഗ ആ സൈക്കോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ദുർഗയും അവൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ അവന് പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് വെച്ച് ദുർഗയെ അവൻ കീഴ്പ്പെടുത്തുകയാണ്. അവളെന്തോ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഗൗതം അവൻ്റെ കൂട്ടുകാരും വരികയാണ്. ആ ഒരു സൈക്കോ അടിച്ചു വീഴ്ത്തുകയാണ്. അപ്പോഴേക്കും മണികണ്ഠൻ എങ്ങനെയൊക്കെയോ പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ ഒരു സൈക്കോയെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ സെഡേഷൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മയക്കത്തിലാണ് ഇപ്പോൾ. കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, നീ തട്ടിക്കൊണ്ടുപോയ ആ ആറ് പെൺകുട്ടികൾ എവിടെയെന്ന് ഇപ്പോൾ അവൻ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടി ആ പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ പോലീസുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ സൈക്കോ പതിയെ പതിയെ മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നാൻസിക്ക് വേണ്ടിയാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ, നാൻസിയെ. പക്ഷെ ഞങ്ങളുടെ ബന്ധം അത്ര നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ടേക്ക് പോയില്ല. ഞങ്ങൾക്ക് നല്ലൊരു സെക്ഷൽ റിലേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം സ്ത്രീകളുടെ ആ ഒരു ഡെലിവറി ചെയ്ത് അവരുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ട് കണ്ടുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സെക്ഷൽ പാർട്ട് ഇപ്പോൾ ഇറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിൽ നല്ലൊരു സെക്ഷൽ റിലേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമോ വന്നിട്ടില്ല. അത് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നീട് പതിയെ പതിയെ അവൾ എന്നിൽ നിന്നും അകലാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആ സൈക്കോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈ സമയത്ത് അവൻ്റെ ഭാര്യ അവനുമായിട്ട് ഇങ്ങനെ അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ പിന്നെ വീട്ടിൽ തന്നെ ആയിട്ടുണ്ട്. വീട്ടിൽ CCTV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ സംശയങ്ങളൊക്കെ അവന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ CCTV വച്ചതിന് ശേഷം അവൻ്റെ ഭാര്യ വളരെയധികം ലേറ്റാണ് വീട്ടിലേക്ക് വരുന്നത്. പിന്നീട് സൈക്കോ അവൻ്റെ ഭാര്യ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ CCTV ഒക്കെ വീട്ടിലുള്ളത് കൊണ്ടാണോ ഇങ്ങനെ വൈകി വരുന്നത്, നിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചാണോ നടക്കുന്നത്. അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യയ്ക്കും ദേഷ്യം വന്നിട്ടുണ്ട്. അവൾ പിന്നീട് പറഞ്ഞു, പറ്റില്ല എനിക്കിനി ഒരു റിലേഷൻ പറ്റില്ല, ഡൈവോഴ്സ് തന്നെ വേണമെന്ന് അവളിങ്ങനെ പറയുകയാണ്. പക്ഷേ ആ സൈക്കോക്ക് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബഹളത്തിൽ ആ ഒരു വഴക്കിൽ ഇപ്പോൾ അവൻ്റെ ഭാര്യ നിലത്തേക്ക് വീഴുകയാണ്. അവൾ നിലത്ത് വീണ് അവളിങ്ങനെ ആ ഒരു വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അവന് അവളുടെ ആ ഒരു ശരീരത്തിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അത് കണ്ടപ്പോൾ മുതൽ അവന് സെക്ഷൽ പാർട്ട് ഇറക്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ സെക്സിനോടൊരു മൂഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്ത്രീകളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് സെക്സ് ചെയ്യാൻ മാത്രമേ അവന് കഴിയുള്ളൂ. നോർമലായിട്ട് അവന് സെക്സ് ചെയ്യാനേ കഴിയില്ല. ഇപ്പോൾ പോലീസുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെയാടാ ആ 6 പെൺകുട്ടികൾ എവിടെയാടാ. ഇപ്പോൾ ആ ഒരു സൈക്കോ ഒന്നും പറയുന്നില്ല. അവനിങ്ങനെ പുച്ഛത്തോടെ വെറുതെ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അവൻ പിന്നീട് പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, എൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിക്കുക, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ശരിക്കും അന്നത്തെ ആ ഒരു അപകടത്തിൽ അവൻ സെക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ സൈക്കോ തൻ്റെ പേഴ്സ് എടുത്തുകൊണ്ടിരാൻ വേണ്ടി പറയുകയാണ് തൻ്റെ ഭാര്യ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവൻ്റെ പേഴ്സ് എടുത്തു കൊടുത്തു. അതിനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഈ സൈക്കോയുടെ ഭാര്യ എന്താ പറയുക, ദുർഗയുടെ അതേ മുഖച്ഛായ തന്നെയായിരുന്നു. ആ ഒരു കാരണത്താൽ മാത്രമാണ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന വഴിയിൽ ബസ് സ്റ്റാൻഡിൽ അന്ന് ദുർഗയെ കണ്ട്, അതുകൊണ്ട് അവളെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു സൈക്കോ ഒന്ന് പിടിക്കപ്പെട്ടത് കേട്ടോ. അതായത് ഈ ദുർഗയ്ക്ക് അവൻ്റെ ഭാര്യയുടെ മുഖച്ഛായമായിട്ട് നല്ല മാച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളെയും പ്രാപിക്കാമെന്നുള്ള ചിന്തയിൽ തന്നെ ആയിരിക്കണം ഈ ദുർഗയും അന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്.
ചെയ്ത്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെയാ പെൺകുട്ടികൾ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയുന്നില്ല. ദുർഗ ഇങ്ങോട്ട് വിളിക്കുക, അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറയണം. അങ്ങനെ ഇപ്പം അങ്ങോട്ടേക്ക് ദുർഗയും വന്നിട്ടുണ്ട്. അവൾ ചോദിക്കുകയാണ് എവിടെയാണ് ആ ആറ് പെൺകുട്ടികൾ. ഇപ്പം സൈക്കോ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, പോലീസുകാർക്ക് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു 5-star ഹോട്ടൽ എനിക്കൊരു മുറി എടുത്ത് തരണം, അങ്ങോട്ടേക്ക് ഇവളെ പറഞ്ഞയക്കണം, അതിനുശേഷം ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ പോരെ. ഇത് കേട്ട സമയത്ത് ദുർഗയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അവൾ പിണിച്ചു നിന്നിട്ട് പറയുകയാണ്, സാറേ നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ ഭ്രാന്തിൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ പോയിട്ട് അവൻ്റെ സ്ഥലവും ആ പരിസരവും നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്ത് വെക്കും, അവിടെ നിങ്ങൾക്ക് ആ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. മാത്രമല്ല ഇവനെ പോലെയുള്ള ആളുകൾക്കുണ്ടല്ലോ ചെറിയ ശിക്ഷയൊന്നും നിങ്ങൾ കൊടുക്കരുത്, പരമാവധി കഴിയുന്ന ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ദുർഗ ഇപ്പോൾ അവിടുന്ന് പോവാണ്. പോലീസുകാരിപ്പോൾ അവൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്കും പോയിട്ടുണ്ട്. ഇതേസമയം ദുർഗ ഇപ്പോൾ ഗൗതമിൻ്റെ കൂടെ അവരുടെ ആ ഒരു ഓർഫനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ ദുർഗയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ദുർഗ ചോദിച്ചു കുട്ടികളൊക്കെ എവിടെ പോയി, അവർ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായി അങ്ങോട്ടേക്ക് പോയിരിക്കുകയെന്ന് പറയണം. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ സെല്ലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ആ ഒരു സൈക്കോ ഉള്ളത്. അവനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുള്ള മണികണ്ഠൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് കാണിക്കുന്നത്. ഇതേ സമയത്ത് ആ സൈക്കോ അവൻ്റെ തല ചെന്നിട്ട് ചുമരിലിടിക്കുക, കൈ അവിടെ ഇടിക്കുക, അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയിട്ടുണ്ടോ. പിന്നെ പതിയെ പതിയെ അവൻ്റെ ആ ഒരു ബോധം നഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റേഷനിൽ മണികണ്ഠൻ്റെ കൂടെ 2 കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റബിൾമാർ പറയുന്നുണ്ട്, തുറക്കേണ്ട സാറേ അതങ്ങനെ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ കിടന്ന് ചത്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമാവും എന്ന് കരുതിയിട്ട് ഇപ്പോൾ മണികണ്ഠൻ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ശരിക്കും ആ ഒരു സൈക്കോ ബോധം കിട്ടുന്ന പോലെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ കോൺസ്റ്റബിൾമാരെയും ഈ മണികണ്ഠനെയും അറ്റാക്ക് ചെയ്യുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അവരെ മർദ്ദിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ഇപ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്ന സൈക്കോയുടെ കാലിൽ തന്നെ അവനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സെല്ലിൻ്റെ എന്താ പറയുക പുറത്തേക്കായിട്ട് ഈ മണികണ്ഠൻ്റെ തല വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ അതിൻ്റെ വാതിൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് തവണ അടിച്ച് ഈ മണികണ്ഠൻ്റെ തല പൊളിക്കുകയാണ്. അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. സൈക്കോ പിന്നീട് അവിടുന്ന് പോകുന്ന സമയത്ത് ഈ മണികണ്ഠൻ്റെ ഫോൺ എടുത്തിട്ടാണ് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഓർഫണേജിൽ ദുർഗ ഇപ്പം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് എന്തോ വല്ലാത്ത ദുഃഖമുണ്ട് മനസ്സിന്. ഇതേ സമയം തന്നെ അവളുടെ അമ്മയുടെ അടുത്ത് ഗൗതമി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി, ഈ ദുർഗയുടെ ഒരു അനിയൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു പോയിട്ടുണ്ട്, ദുർഗയ്ക്ക് ചെറിയൊരു കൈയബദ്ധം പറ്റിയതാണ്, മാത്രമല്ല അവളൊരു CBI ഓഫീസറാണെന്നുള്ള കാര്യം കൂടെ ഇപ്പോൾ ഗൗതം മനസ്സിലാക്കുകയാണ്. പിന്നീട് പുറത്തുണ്ടായിരുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദുർഗയുടെ അടുത്ത് പോയിട്ട് ഗൗതം സംസാരിക്കുകയാണ്. അതായത് എന്താ പറയുക, ഒരു അനിയനെ പോലെ തന്നെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് SI മണികണ്ഠൻ്റെ ഫോണിൽ നിന്നും ഇപ്പോൾ ഗൗതമിനൊരു കോള് വരുന്നത്. ശരിക്കും അത് വിളിക്കുന്നതാരാ, ആ സൈക്കോ ആയിരുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് കൊടുക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് ഉള്ളത്. ഇപ്പോൾ ഗൗതം കറക്റ്റ് ലൊക്കേഷൻ തന്നെ അയച്ചു കൊടുക്കുകയാണ് ഈ ഒരു സൈക്കോയ്ക്ക്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ ഗൗതമും ദുർഗ ആ ഓർഫനേജിൽ നിൽക്കുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു സൈക്കോ അങ്ങോട്ട് വരികയാണ്. അവർ ഞെട്ടിപ്പോയി, ഇവൻ എങ്ങനെയാണ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത്. ദുർഗയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്കോ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഗൗതമ് തള്ളി മാറ്റുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഈ സൈക്കോയുടെ വീട്ടിലേക്കായിട്ട് പോലീസുകാരൊക്കെ ചെന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു വീട്ടിൽ ഒരുപാട് നേരം സെർച്ച് ചെയ്തതിന് ശേഷം രഹസ്യമായിട്ടുള്ള ഒരു മുറി കണ്ടെത്തുകയാണ്. അവിടെ അവർ ഒരു തരി പോലും വസ്ത്രം ദേഹത്തില്ലാതെ നിൽക്കുന്ന 6 പെൺകുട്ടികളും കണ്ടെത്തുകയാണ്. വളരെയധികം ക്രൂരമായിട്ട് തന്നെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരെ കെട്ടിവെച്ചിട്ടുമുണ്ട്. ഇതേ സമയം തന്നെ ദുർഗയുടെ ആ ഒരു ഓർഫനേജിൽ ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു സൈക്കോ ദുർഗ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങളും ദുർഗയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. കുറച്ച് നേരത്തെ മുന്നേ ഈ സൈക്കോ ഇവരും തമ്മിലുണ്ടായിരുന്ന മൽപ്പിടുത്തത്തിൽ അവൻ്റെ ദേഹത്ത് കുറച്ച് എണ്ണയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ദുർഗ നേരെ ചെന്നിട്ട് അവളുടെ ഒരു റൂമിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ആ റൂമിൻ്റെ വാതിലൊക്കെ തല്ലി പൊളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സൈക്കോ വന്നിട്ടുണ്ട്. സൈക്കോ ഇപ്പോൾ ദുർഗ പിടിക്കാനായിട്ട് തന്നെ വരുന്ന സമയത്ത് ദുർഗ പെട്ടെന്ന് ഒരു തീപ്പെട്ടി കത്തിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ദേഹത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു ഭാഗത്തേക്ക് അങ്ങ് തീ പിടിച്ചു. പിന്നീട് അവൾ വേഗം തന്നെ ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. പക്ഷേ അപ്പോഴേക്കും സൈക്കോ ആ ഒരു തീയെല്ലാം കെടുത്തി പുറത്തേക്ക് വരികയാണ്. എന്നിരുന്നാലും അവൻ്റെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും ചില ഭാഗങ്ങളൊക്കെ കത്തിയിരുന്നു കേട്ടോ. ഇപ്പോൾ അവന് ദുർഗയെ ക്രൂരമായിട്ട് തന്നെ ഉപദ്രവിക്കുകയാണ്. അവൻ്റെ അടി കൊണ്ടിപ്പോൾ ദുർഗ ബോധം കെട്ടി വീണിട്ടുണ്ട്. അവൻ കൊല്ലാൻ നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഗൗതം വരികയാണ്. ഈ സൈക്കോയെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് ദുർഗയുമായിട്ട് ഗൗതം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ എത്ര വിളിച്ചിട്ടും ദുർഗയ്ക്ക് ബോധം വരുന്നില്ല. അവളുടെ ദേഹത്തു നിന്നൊക്കെ ഒരുപാട് രക്തം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ ഒരു സൈക്കോ വന്നിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഗൗതമിനെ പിടിച്ചിട്ട് ക്രൂരമായിട്ട് തന്നെ പുറത്തേക്ക് വലിച്ചു കഴിച്ചുകൊണ്ട് അവനവിടെ എന്താ പറയുക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദന സഹിക്കാനാവാതെ ഗൗതം ഇപ്പോൾ ഉറക്കനെ കരയുന്നുണ്ട്, ചേച്ചി ചേച്ചി രക്ഷിക്കണേ. ഈ സമയത്ത് ദുർഗയുടെ ആ ഒരു ഉപബോധം മനസ്സിലേക്ക് ആ പണ്ട് നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സംഭവം, അത് വരികയാണ്. ഇപ്പോൾ ദുർഗയ്ക്ക് തോന്നുകയാണ് ആ ഒരു വാഹനത്തിൽ നിന്ന് തൻ്റെ അനിയൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിക്കാനായിട്ട് തന്നെ. ദുർഗ ഇപ്പോൾ എണീക്കുകയാണ്, ഒരു കല്ലെടുത്ത് നേരെ ചെന്നിട്ട് ആ ഒരു വാഹനത്തിൻ്റെ കാറിൻ്റെ ചില്ലിങ്ങിനെ ഉടക്കുകയാണ്. അതായത് ദുർഗ കാണുന്നത് ആ ഒരു പണ്ടത്തെ സംഭവമാണ് കേട്ടോ. കാരണം അന്ന് അവളെ രക്ഷിക്കാൻ പോയിരുന്നെങ്കിൽ അവളുടെ അനിയൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ശരിക്കും ഇപ്പോൾ ദുർഗ എന്താ പറയുക അടിച്ച് പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സൈക്കോയുടെ കാറായിരുന്നു. സൈക്കോ ഇപ്പോൾ വന്ന ആ ഒരു കാറ്. ഈ ഒരു ശബ്ദം ഈ കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് ഈ ഗൗതമിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോ കാണുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ ഒരു കത്തിയെടുത്തിട്ട് ദുർഗയെ അങ്ങ് കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ദുർഗയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതേ സമയം തന്നെ ദുർഗയ്ക്ക് ചെറിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ദുർഗയുടെ അമ്മ അവൾക്കൊരു മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ആരെങ്കിലും അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി കറക്റ്റായിട്ട് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതായത് ആ സൈക്കോ എത്രത്തോളം അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സൈക്കോ ആണെങ്കിലും ആ കത്തിയെടുത്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക.
ഇരിക്കുകയാണ്. ഇപ്പോൾ ഗൗതമാണെങ്കിൽ ഉറക്കെ അലറുന്നുണ്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സൈക്കോയും വിചാരിക്കുന്നില്ല, കണ്ണ് കാണാത്തൊരു പെണ്ണ് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. പെട്ടെന്ന് ആ ഒരു സൈക്കോ ഏകദേശം അടുത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്തിട്ട് എന്ത് ചെയ്താന്ന് പറഞ്ഞാൽ ദുർഗ ഒരൊറ്റടി കൊടുക്കുകയാണ് അവൻ്റെ തലയുടെ ഒരു ഭാഗത്ത് തന്നെ. അവൻ അവിടെ വീണുപോയി. പിന്നീട് ദുർഗ തേങ്ങ പൊതിക്കുന്ന പോലെ ഇവൻ്റെ തലക്കിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അവൻ ഉപദ്രവിച്ച ആ ഒരു പെൺകുട്ടികളുടെ ആ ഒരു അനുഭവവും അവളുടെ ആ ഒരു കണ്ണനെ കൊന്നില്ല ആ ഒരു കാര്യം ഇങ്ങനെ വരികയാണ്. സകല ദേഷ്യവും അവൻ്റെ തലയിൽ തീർക്കുകയാണ്, അടിച്ച് പൊളിച്ചു കളഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ പ്രശ്നവും സോൾവ് ആയി, ആ സൈക്കോ മരിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു, ഇപ്പോൾ ദുർഗയ്ക്ക് നല്ലൊരു ഡോണറും കിട്ടിയിട്ടുണ്ട്. അവളുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, കാഴ്ച തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദുർഗയുടെ അടുത്തേക്ക് ആ ആറ് പെൺകുട്ടികളും വരികയാണ്, നന്ദി പറയുകയാണ്. പോലീസുകാരാണെങ്കിൽ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്ത മണികണ്ഠം മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവന് ആവശ്യമായിട്ടുള്ള ബഹുമതികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട്, നാളെ മുതൽ തന്നെ നീ ജോലിയിൽ ജോയിൻ ചെയ്തു എന്ന്. ഞാൻ എപ്പോഴേ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റൈലായിട്ട് തന്നെ ദുർഗ ഇപ്പം നടന്നു പോവുകയാണ്. അവിടെ ഈ സിനിമ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണുകളിലേക്ക് വേഗം തന്നെ വരുന്നതാണ്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.